ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു തിരുനാമത്തിന് യാക്കോബിൻ ലേഖനം അഞ്ചും ആറും വാക്യങ്ങൾ നമുക്ക് വായിക്കാം നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് പുളച്ച് കൊല ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു അവൻ നിങ്ങളോട് നിൽക്കുന്നതുമില്ല ദൈവത്തിന് സ്തോത്രം നിങ്ങളുടെ അഹങ്കാരം കൊണ്ട് നിങ്ങൾ ചെയ്തത് എന്താണ് നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം നീതിമാനായ ഒരുവനെ ഉള്ളൂ നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു നീതിമാനായ ആയിട്ടുള്ളത് കർത്താവായ യേശുക്രിസ്തു മാത്രം നീതിമാനെ യേശുക്രിസ്തു മാത്രം എല്ലാവരും നീതി കെട്ടവർ അതെ നാം എല്ലാം നീതി കെട്ടവരാണ് നാം എല്ലാം പാപികളാണ് ഒരു വ്യത്യാസവുമില്ല ഒരു മാറ്റവും ഇല്ല നാം എല്ലാം പാപികളാണ് പതിനാലാം സങ്കീർത്തനവും അൻപത്തിമൂന്നാം സങ്കീർത്തനും വായിക്കുമ്പോൾ കാണാം നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലും ഇല്ല പതിനാലാം സങ്കീർത്തനം മൂന്നാം വാക്യം വായിക്കാം നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലും ഇല്ല എല്ലാവരും വഴിതെറ്റി വഴിതെറ്റി ഒരുപോലെ ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു നന്മ ചെയ്യുന്നവൻ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലും പോലുമില്ല ദൈവത്തിന്റെ സ്ത്രോത്രം ഇത് തന്നെ അൻപത്തി മൂന്നാം സങ്കർത്തിനടുത്ത് കാണാം അത് തന്നെ നാം കാണുന്നു റോമലേഖനം മൂന്നാം അധ്യായം പത്താം വാക്യം വായിക്കാം നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല ഗ്രഹിക്കുന്നവനില്ല ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല ഗ്രഹിക്കുന്നവനില്ല ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലുമില്ല നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലുമില്ല അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി ശവക്കുഴി തുറന്നാൽ ദുർഗന്ധം വരുന്നത് പോലെ അവരുടെ വായു തുറന്നാൽ വരുന്ന വാക്കുകൾ ദുർഗന്ധമുള്ളവയാണ് അസഭ്യ വാക്കുകൾ വരുന്നു ചീത്ത വാക്കുകൾ വരുന്നു ഏറ്റവും വൃത്തിഹീനമായ വാക്കുകൾ വരുന്നു മറ്റുള്ളവർ ശവിക്കുന്ന വാക്കുകൾ വരുന്നു പ്രയാകുന്ന വാക്കുകൾ വരുന്നു കോപിക്കുന്ന വാക്കുകൾ വരുന്നു അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി നാവുകൊണ്ട് അവർ ചതിക്കുന്നു നാവുകൊണ്ട് അവർ ചതിക്കുന്നു സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് സർപ്പവിഷം അവരുടെ അധികങ്ങൾക്ക് കീഴയുണ്ട് അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു അവരുടെ വായിൽ ശാപം ഉണ്ട് നിറഞ്ഞിരിക്കുന്നു അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു ഓരോ യോഗത്തിലും പാവമാണ് അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്

കാളാതെൻ്റെ ഉടയവനെയും കഴുതതിൻ്റെ യജമാൻ്റെ പുൽത്തൊട്ടിയും അറിയുന്നു എൻ്റെ ജനമോ അറിയുന്നില്ല ഇസ്രായേലോ ഗ്രഹിക്കുന്നതുമില്ല അയ്യോ പാവമുള്ള ജാതി അകൃത്യഭാരം ചുമക്കുന്ന ജനം ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി വഷളായി നടക്കുന്ന മക്കൾ അവർ യഹോ വിവേക്ഷിച്ചു ഇസ്രായേലിൻ്റെ പരിസ്ഥിതി നിരസിച്ചു പിറകോട്ട് മാറി കളഞ്ഞിരിക്കുന്നു ഇനി നിങ്ങൾ അടിച്ചിട്ട് എന്ത് തല മുഴുവൻ എന്ത് ഈനവും ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു അടിത്തൊട്ട് മുടിവരെ ഒരു സുഖവുമില്ല മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രം അവയെ ഞെക്കി കഴുകിയിട്ടില്ല വെച്ച് കെട്ടിയിട്ടില്ല എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ട് പോലുമില്ല ആത്മാവിൽ രോഗം വന്നിരിക്കുന്നു ആത്മാവിൽ മുറിവേറ്റിരിക്കുന്നു ആത്മാവിൽ പരിക്ക് വന്നിരിക്കുന്നു ഞെക്കി കഴുകിയിട്ടില്ല വെച്ച് കെട്ടിയിട്ടില്ല എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല ഗലിയാതിൽ വൈദ്യനില്ലേ പക്ഷേ എണ്ണ കൊണ്ടുവന്ന് ശമിപ്പിക്കുന്നില്ല ഗലിയാതിൽ സ്വന്ത തൈലമില്ലേ പക്ഷേ സ്വന്ത തൈലം കൊണ്ടുവന്ന് മരുന്നിട്ട് ഈ മുറിവ് പൊറപ്പിക്കുന്നില്ല എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ട് പോലുമില്ല ദൈവത്തിന് സ്തോത്രം ആകാശത്തോട് വിളിക്കുകയാണ് ഒന്ന് കേൾക്ക് ഭൂമിയെ വിളിക്കുകയാണ് ഭൂമിയെ നീ നീയൊന്ന് ചെയ്തിരൂ ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു കാളാതെ ഉടയവനെയും കഴുതൻ്റെ യജമാൻ്റെ പുളത്തൊട്ടിയും അറിയുന്നു എൻ്റെ ജനമോ അറിയുന്നില്ല ഇസ്രായേലോ ഗ്രഹിക്കുന്നതുമില്ല അയ്യോ പാവമുള്ള ജാതി അകൃത്യഭാരം ചുമക്കുന്ന ജനം ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി വഷളായി നിറക്കുന്ന മക്കൾ ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്ഥിതി അതല്ലേ നീതിമാനാരും എത്ര പരിശുദ്ധ കരുതുന്നവനും നീതിമാനല്ല നീതിമാനാകുന്നത് ക്രിസ്തുവിന നീതി ലഭിക്കുന്നത് പോലെ മാത്രമാണ് നീതി കെട്ടവനാണ് ഞാൻ നാം ഓരോരുത്തരും നീതി കെട്ടവരാണ് സത്യനീതി തമ്മിലില്ല എന്നാൽ നീതിമാനായവൻ രക്തം വന്നവേ പൊതിയുമ്പോൾ നാം നീതിമാന്മാരായി തീരുകയാണ് ദൈവത്തിന് സ്തോത്രം നാം നാമവാസ ചെന്നായിട്ട് പ്രകൃതിയുള്ളവരാണ് പക്ഷേ ആടിൻ്റെ തുകൽ അണിഞ്ഞു കഴിയുമ്പോൾ ആഴുപോലെ കാണപ്പെടുന്നു മാത്രം അകത്ത് ചെന്നായിയാണ് കടിച്ചു കയറുന്ന കൊണ്ട് നോക്ക് മനുഷ്യരെ നിസ്സാരരാക്കുന്ന പ്രകൃതമുണ്ട് മറ്റുള്ളവരെ പരിഹസിക്കുന്ന പ്രകൃതമുണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന പ്രകൃതമുണ്ട് എവിടെ ആർക്കും സുഖമായ സന്തോഷമായി ജീവിക്കുന്നത് കാണുമ്പോൾ അസൂയ വരുന്ന പ്രകൃതമുണ്ട് നമുക്ക് അഹങ്കാരമുണ്ട് അസൂയയുണ്ട് അലസതയുണ്ട് അവിവേകമുണ്ട് ഇല്ലേ അനേകം തെറ്റുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ഇതെല്ലാം എന്നാ ഇങ്ങനെ മറച്ചു വച്ചുകൊണ്ട് പോലെ ഭാവിക്കുകയാണ് നീതിവാനെപ്പോലെ നടക്കുകയാണ് ഇനിയും മരിച്ചാൽ ദേവരായത്തിൽ പോകുമെന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് സ്നേഹിതരെയും നീതിവാന്മാരല്ല

നാം ഓർ ഒന്ന് ഓർത്ത് നോക്കൂ ഒന്ന് ചിന്തിച്ച് നോക്കൂ അഭിമാനിക്കാൻ വല്ലതുണ്ടോ നമ്മുടെ ജീവിതത്തിൽ അഭിമാനിക്കാൻ എന്തുണ്ട് നിത്യനായ ദൈവത്തിൻ്റെ നിത്യസ്നേഹത്തിന് മുൻപാകെ വരുമ്പോൾ നിത്യനായ ദൈവത്തിൻ്റെ പരിശുദ്ധ സ്നേഹത്തിന് മുൻപാകെ വരുമ്പോൾ നമുക്ക് എന്താണ് അഭിമാനിക്കാനുള്ളത് എല്ലാം കറപിടിച്ച തുണി പോലെ നീതി പ്രവർത്തികൾ പോലും കറപിടിച്ച തുണി പോലെ ഒരാൾക്കൊരു സഹായം ചെയ്യുന്നെങ്കിൽ ഉടനെ പത്രത്തിൽ വരണം ഫോട്ടോ വരണം ഒരാൾക്ക് ഒരു നല്ല കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ അത് പ്രസ്ഥപ്പെടുത്തണം പത്രത്തിൽ ഒരു ഒരു സമഗ്ര വിവരണം വരണം അല്ലേ ഇന്ന് മറ്റുള്ളവരെ കാണിക്കാനുള്ള നന്മപ്രവർത്തികളാണ് മറ്റുള്ളവരെ അഭിനന്ദിക്കാനുള്ള നന്മപ്രവർത്തികളാണ് മറ്റുള്ളവർ അഭിനന്ദിച്ചില്ലെങ്കിൽ ഒരു പോരായ്മയാണ് അല്ലെങ്കിൽ ഇഷ്ടക്കുറവാണ് മുഷിച്ചിലാണ് മറ്റുള്ളവർ അഭിനന്ദിക്കുമ്പോൾ അതിനെ അനുമോദിക്കുമ്പോൾ അത് അപ്രീസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷമാണ് അല്ലേ എങ്ങനെയല്ലേ എന്താ കാരണം ഒരു ഉണ്ട് ഒരു ഞാനുണ്ട് അത് പാവമാണ് നീതിപ്രവൃത്തികൾ പോലും കറവി രണ്ട് തുണി പോലെ എന്നാണ് വേദവസ്തം പറയുന്നത് നീതി പ്രവൃത്തികൾ പോലും കറവി രണ്ട തുണി പോലെ നന്മ പ്രവൃത്തിയുടെ പിന്നിലും ഒരു ലാക്കുണ്ട് മനുഷ്യർ മാനിക്കണമെന്ന് മനുഷ്യർ അംഗീകരിക്കണമെന്ന് ഒരാൾക്ക് നാം ഒരു നന്മ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ലാക്കുണ്ട് അവനോട് നന്ദിയുള്ളവനായിരിക്കണമെന്ന് എന്നെക്കുറിച്ച് നല്ലത് പറയണമെന്ന് നല്ല അഭിപ്രായനെക്കുറിച്ച് രൂപീകരിക്കണമെന്ന് ഉണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ തിന്മയുണ്ട് പാപം നിറഞ്ഞ ജീവിതം തിന്മ നിറഞ്ഞ ജീവിതം ദൈവദന സ്തോത്രം എന്നാൽ നീതിവാനായി ഒരാളുണ്ട് ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ നീതിമാനൻ കർത്താവായ യേശുക്രിസ്തു മാത്രം യേശുക്രിസ്തു ഒരിക്കൽ ചോദിച്ചു നിങ്ങളാരെ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും പാപത്തെക്കുറിച്ച് ബോധം വരുത്താൻ ആരുണ്ട് ഒരു പാവമില്ലാത്ത ദൈവപുത്രൻ പാപത്തെക്കുറിച്ച് പറയാൻ ആർക്ക് സാധ്യമല്ല യേശുവിനെ സംബന്ധിച്ചിടത്തോളം പാവമെന്ന് പറയാൻ ഒന്നുമില്ല പാപത്തിൻ്റെ ഒരാ കണിക പോലും ഇല്ല പരിശുദ്ധന്മാരിൽ പരിശുദ്ധനായി ജീവനുള്ള ദൈവത്തിൻ്റെ ഏകജാതനായി തിരുക്കുമാരൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നിത്യനായ രക്ഷകൻ ദൈവത്തിന് സ്തോത്രം പാവം ഇല്ലാത്തതിനു മാത്രമേ പാവത്തിൽ വീണുപോയവനെ എഴുന്നേൽപ്പിക്കാൻ പറ്റുകയുള്ളൂ ഈ കിണറ്റിൽ വീണുപോയ മനുഷ്യനെ അവിടെ എഴുന്നേൽപ്പിക്കാൻ ആ കിണറ്റിലേക്ക് എടുത്തില്ല കരയ്ക്ക് നിന്നുകൊണ്ട് അങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കണം കയറിട്ട് കൊടുക്കണം അല്ലെങ്കിൽ പാത്രം ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ പാളയിട്ട് കൊടുക്കണം അങ്ങനെ ആ കയറുകൊണ്ട് അവനെ ഉദ്ധരിക്കണം ഉറച്ച സ്ഥലത്ത് നിന്നുകൊണ്ടേ ഉദ്ധരിക്കാൻ പറ്റുകയുള്ളു ഉറച്ച സ്ഥലത്ത് നിൽക്കണം അല്ലെങ്കിൽ ഈ രക്ഷിക്കാൻ പോയവനും ആ കിണറ്റിലെ വെള്ളത്തിൽ താണു പോകും നനേകരങ്ങനെയാണ് അനേകർ ഇന്ന് രക്ഷിക്കാൻ സാധിക്കുന്നില്ല മറ്റുള്ള രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് രണ്ടു കൂട്ടർ ഒരുപോലെ അപകടത്തിലാവുന്നു കുരുടനും കുരുടനെ വഴികാട്ടുന്നു കർത്താവ് പറഞ്ഞു കുരുടൻ കുരുടനെ വഴികാട്ടുന്നു കുരുടനാണ് വഴികാട്ടുന്നത് കുരുടനെ കുരുടനെയാണ് വഴികാട്ടുന്നത് വഴികാട്ടുന്നതിനും കുരുടൻ വഴി നടത്തുന്ന നടക്കുന്നതിനും കുരുടൻ കുരുടനും കുടനെ വഴികാട്ടുന്നു ദൈവത്തിൻ്റെ സ്തോത്രം സ്നേഹിതരെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കൂ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് അഭിമാനിക്കാനുണ്ടോ സന്തോഷിക്കാനുണ്ടോ പ്രശംസിക്കാനുണ്ടോ നമുക്ക് പോകാൻ എന്തുണ്ട് ഒന്നുമില്ല ആകെ ചിന്തിച്ച് നോക്കിയാൽ പാവം മാത്രം പക്ഷേ നീതിവനായ ശിവിലേക്ക് നോക്കുമ്പോഴോ അവിടെ തിന്മയുടെ കണികയില്ല അവിടെ രക്തം അവിടെ പരിശുദ്ധ സ്നേഹം നിഷ്കളങ്ക സ്നേഹം ഒന്നും പ്രതികാരമില്ലാത്തതായ സ്നേഹം ഒന്നും പരിഭവമില്ലാത്ത സ്നേഹം ഒന്നും പരാതിയില്ലാത്ത സ്നേഹം ആരോടും പരിഭവമില്ലാത്ത സ്നേഹം ദൈവധനസ്തോത്രം പണ്ട് എബ്രാഹിം ലിംഗൺ സ്ഥാനം ഏൽക്കുമ്പോൾ ജറ്റീസ്ബർഗിൽ ഒരു പ്രസംഗം ചെയ്തു ജറ്റീസ്ബർഗിലെ പ്രസംഗം പ്രസിദ്ധമായ പ്രസംഗമാണ് ആ പ്രസംഗത്തിൽ എബ്രാഹിം പ്രസിഡന്റ് ആകുന്നതായ സമയത്ത് അദ്ദേഹം ചെയ്ത പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു വിത്ത് മേ ലിസ്റ്റ് ടു ഇറ്റ്സ് നൺ ആൻഡ് വിത്ത് ചാരിറ്റി ഫോർ ഓൾ ആരോടും എനിക്ക് പകയില്ല ആരോടും പകയില്ല വിത്ത് മേ ലിസ് റ്റു നൺ ആൻഡ് വിത്ത് ചാരിറ്റി ഫോർ ഓൾ എല്ലാവരോടും സ്നേഹമേ ഉള്ളൂ വിത്ത് മേലിസ് ടു വിറ്റ്സ് നൺ ആൻഡ് വിത്ത് ചാരിറ്റി ഫോർ ഓൾ എല്ലാവരോടും സ്നേഹം എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം എബ്രഹാം ലിങ്കൺ അന്ന് അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ ആഭ്യന്തര യുദ്ധം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തെ എതിർത്ത അനേകം ആളുകളുണ്ട് അദ്ദേഹത്തെ കൊല്ലാൻ നോക്കിയവരുണ്ട് അവരോടെല്ലാം എബ്രാഹിം ലിങ്കൻ ക്ഷമിക്കുകയാണ് എല്ലാം ക്ഷമിക്കുകയാണ് എന്താ കാരണം യേശു ക്രിസ്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു യേശു ക്രിസ്തുൻ്റെ ആത്മാവ് ഉള്ളതുകൊണ്ട് ക്ഷമിക്കാൻ സാധിച്ചു അദ്ദേഹത്തെ ഏറ്റവും അധികം എതിർത്ത വ്യക്തിയെ എബ്രഹിംഗൻ്റെ തൻ്റെ സൈന്യത്തിനെ അധിപതിയാക്കി നിയമിച്ചു അദ്ദേഹത്തിന് ഏറ്റവും ഉദരവം ചെയ്ത വ്യക്തിയെ തൻ്റെ സൈന്യത്തെ അധിപതിയാക്കി നിയമിച്ചു അങ്ങനെ വിശ്വാമനസ്കൃത എന്തായും തെളിയിച്ചു സ്നേഹം എന്തായെന്ന് കാണിച്ചു ദൈവത്തിനു സ്തോത്രം പ്രിയപ്പെട്ടവരെ യേശുവാണ് മാതൃക നീതിമാനായവൻ യേശു മാത്രം അപ്പോസലിനായ പത്രോസ് തൻ്റെ പ്രസംഗത്തിൽ അപ്പോസൽ കൊടുത്തിട്ടുള്ള മൂന്നാം അധ്യായത്തിൽ മൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യങ്ങൾ വായിക്കാം അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മുഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറുകയും ചെയ്തു പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ കൊലപാതകനായവനെ വിട്ടുതരയണമെന്ന് ചോദിച്ചു കൊലപാതകനായവനെ വിട്ടുതരണം ചോദിച്ചു ജീവനായകനെ കൊന്നുകളഞ്ഞു ജീവനായകനെ കൊന്നുകളഞ്ഞു അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു അവനെ ദൈവം മരിച്ചവരിൽ അതിന് ഞങ്ങൾ സാക്ഷികളാകും സാക്ഷികളാകുന്നു ഞങ്ങൾ സാക്ഷികളാകുന്നു പിന്നെയും അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങൾ എല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു സഹോദരന്മാരെ നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു ദൈവമോ തന്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കുമെന്നും സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു ആകെയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് സ്തോത്രം പാപങ്ങൾ മാഞ്ഞു കിട്ടിയാൽ മാത്രമേ ഉള്ളൂ പാപങ്ങൾ മാഞ്ഞു കിട്ടണം ഒന്നുപോയ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടണം അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ പാപങ്ങൾ മോചിച്ച് കിട്ടണം പാപത്തിൻ്റെ ചങ്ങല കൊണ്ട് പിശായുധമേ കെട്ടിയിട്ടിരിക്കുകയാണ് പാപത്തിൻ്റെ ചങ്ങലയിൽ നാം ഓരോരുത്തരും കെട്ടപ്പെട്ട് കിടക്കുകയാണ് പിശായുധമേ ബന്ധിച്ചിരിക്കുകയാണ് സാത്താൻ്റെ കാരാഗ്രഹത്തിൽ ആക്കിയിരിക്കുകയാണ് നമ്മെ ചില പാപങ്ങളിൽ കെട്ടിയിട്ടിരിക്കുകയാണ് ചില പാപങ്ങളുടെ ഊരാക്കുരുക്കിൽ നമ്മെ കെട്ടിയിട്ടിരിക്കുകയാണ് ഊരാക്കുരുക്കിൽ എന്നാൽ കർത്താവായു യേശു നീതിമാനായവൻ വന്ന് ഈ കെട്ട് അഴിക്കുന്നു ക്രിസ്തു അന്ന് ഈ പാവത്തിൻ്റെ ബന്ധനഴിക്കുന്നു ക്രിസ്തു ഈ പാവം ക്ഷമിച്ചു തരുന്നു എന്തൊരു അത്ഭുതമാണിത് ഇതാണ് ദൈവസ്നേഹം പാവിയായ മനുഷ്യനെ ഇനി ആശ്വസിക്കാം എൻ്റെ പാവത്തിൻ്റെ പരിഹാരമായി എൻ്റെ പാവം യേശു ക്ഷമിച്ചു തന്നു എൻ്റെ എണിയാൽ തീരാത്ത പാവങ്ങൾ കർത്താവ് പുറത്തു തന്നു എൻ്റെ ദൈവമേ നീ എന്നോട് കാണിച്ച ഈ സ്നേഹം എന്ത് ഇത്രയും വലിയ സ്നേഹം നീ എന്നോട് കാണിപ്പാ ഞാൻ ആര് ദൈവത്തിന് സ്ത്രോത്രം പ്രിയപ്പെട്ടവരെ പാവം ക്ഷമിച്ച് കിട്ടുന്നതാണ് മഹാഭാഗ്യം ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം പാപം മോചനം കിട്ടുന്നതാണ് പാവം മോഹിച്ച് കിട്ടുന്നു നിങ്ങൾക്ക് പാവമോചനം കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക് വാസ്തവമായി പാവങ്ങളുടെ കട്ട് അഴിഞ്ഞത് ബോധ്യമുണ്ടോ പിശാദിൻ്റെ ബന്ധനം കഴിഞ്ഞുവെന്ന് ബോധ്യമുണ്ടോ പിശാദിൻ്റെ ബന്ധനം അഴിഞ്ഞ് ഞാൻ സ്വതന്ത്രനായി എന്നുള്ളൊരു ബോധ്യം നിങ്ങൾ കിട്ടുന്നുണ്ടോ ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ട എന്തെല്ലാം ദുശീലങ്ങൾ മനുഷ്യനുണ്ട് ഏതെല്ലാം തരത്തിലുള്ള ദുശീലങ്ങൾ മദ്യപാനമുണ്ട് കഞ്ചാവുണ്ട് പൊടിവലിയുണ്ട് മയക്കുമരുന്നുണ്ട് ചീത്ത സ്വഭാവങ്ങളുണ്ട് പുറത്ത് പറയാൻ ലജ്ജിക്കുന്നതായ പാവങ്ങളുണ്ട് അനേകമനേകം പാവങ്ങളിൽ മനുഷ്യൻ കെട്ടപ്പെട്ട് കിടക്കുകയാണ് കുഴിക്കൽപ്പെട്ട് കിടക്കുകയാണ് ചില ഭൂതബാധകളുണ്ട് ചില പൈശാചിക ബന്ധനങ്ങളുണ്ട് ചില തീരാരോഗങ്ങളുണ്ട് ചില ജന്മനായുള്ളതായ ചില ശാപങ്ങളുണ്ട് അനേകമനേകം ശാപങ്ങൾ ദൈവദിന സ്തോത്രം യോശുവസ ഏഴാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട് ഇസ്രായേലെ നിൻ്റെ മുമ്പിൽ നിന്ന് ശാപം നീക്കിക്കളയുക ഇസ്രായേലെ നിൻ്റെ നടുവിലൊരു ഒരു ശാപമുണ്ട് ശാവം നീക്കിക്കളയാതെ ഞാൻ നിങ്ങളുടെ കൂടെ വസിക്കുകയില്ല ദൈവം പറയുന്നു ഇസ്രായേലെ നിന്റെ നടുവിലൊരു ശാപമുണ്ട് യോശ ഏഴാം തിയതിയിൽ കാണാം ഇസ്രായേലെ നിൻ്റെ നടുവിൽ ശാപമുണ്ട് ശാപം നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ വസിക്കുകയില്ല എൻ്റെ സഹോദരങ്ങളെ ഞാൻ എളിമയോടിനോട് ചോർന്നുകൊള്ളട്ടെ ശാവനെയുടെ ജീവിതത്തിൽ നിന്ന് നാശം വിതച്ചിരിക്കുകയാണ് അപകടങ്ങൾ വിതച്ചിരിക്കുകയാണ് അത്യാഹിതങ്ങൾ വരുത്തിയിരിക്കുകയാണ് തീരാത്ത വ്യാധികൾ വരുത്തിയിരിക്കുകയാണ് മുഖ വലിയ വ്യസന കാരണങ്ങൾ വരുത്തിയിരിക്കുകയാണ് പെട്ടെന്നുള്ള അത്യാഹിതങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് എല്ലാം പിശാചെയ്യുന്ന കെണികളാണ് മനുഷ്യൻ ഇന്ന് അപകടത്തിൽപ്പെട്ട് കിടക്കുകയാണ് ഈ മനുഷ്യന് മോചനം വേണ്ടേ ഈ മനുഷ്യന് രക്ഷ വേണ്ടേ അവനെ സ്വർഗത്തിൻ്റെ അവകാശം വേണ്ടേ പ്രിയപ്പെട്ടവരെ അതിനുവേണ്ടി രക്ഷിതാ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു സ്തോത്രം അതേ യേശു തന്നെയാണ് ഗോകുൽത്തായലെ കുരിശിൽ രണ്ടായിരത്തിലേറെ വർഷം മുൻപ് കുരിശിൽ കിടന്ന് പെടുന്ന യേശു തന്നെയാണ് ഇപ്പോൾ അരിയിലേക്ക് വരുന്നത് ദൈവത്തിന് സ്തോത്രം നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അരിയിലേക്ക് യേശു വരികയാണ് യേശു നിങ്ങളുടെ മുമ്പിൽ വന്നതുകൊണ്ട് തൻ്റെ തൃക്കര നീട്ടുകയാണ് ആണിപ്പാടുള്ള കരം നീട്ടുകയാണ് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ആ കരത്തിൽ ആണിപ്പാട് കാണാം രക്തം തുളിച്ചു വരുന്നത് കാണാം ദൈവത്തിന് സ്തോത്രം രക്തം പൊരുണ്ട കരം നീട്ടിക്കൊണ്ട് പച്ചരക്തം കയ്യിൽ പതിച്ചുകൊണ്ട് യേശുദാ വരുന്നു കയ്യിൽ നിന്ന് പച്ചരക്തം ഒഴുക്കിക്കൊണ്ട് യേശുദാ എന്ന് കരുന്ന് കിട്ടുന്നു ദൈവത്തിന് സ്തോത്രം നിങ്ങളത് കണ്ടാൽ നിങ്ങൾ തളർ തളരും നിങ്ങൾ വീഴും ദൈവത്തിന് സ്തോത്രം നിങ്ങൾ യഥാർത്ഥ തീരും നീതിമാനായവൻ നീതികെട്ടനെ പോലെ കുരിശേറിയത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയം ആ എൻ്റെ കർത്താവെ നീ എന്നെ സ്നേഹിച്ചല്ലോ എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും ദൈവത്തിന് സ്തോത്രം എൻ്റെ പാപത്തിന് ബന്ധനം അഴിയാൻ നീ കുരിശിൽ കെട്ടപ്പെട്ടല്ലോ ആണികളാൽ കെട്ടപ്പെട്ടല്ലോ ആണികളാൽ ബന്ധിതനായല്ലോ കൈകളും കാലുകളും രണ്ട് ആണികൾ കൊണ്ടും ഒരു കാല് രണ്ടും ഒരാണി കൊണ്ടും അങ്ങനെ ആണികളിൽ ബന്ധിതനായി നീ കുരിശിൽ കിടന്നു ആണികളിൽ ബന്ധിതനായി അരയുടെ ഭാഗത്തു നിന്ന് നെഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് കെട്ടിയിരുന്നെങ്കിൽ അത്രയ്ക്കും വേദന വരില്ലായിരുന്നു ആകെ ശരീരം താഴോട്ട് തൂങ്ങി നിൽക്കുന്നു നെഞ്ചും വയറും അരഭാഗങ്ങളുമെല്ലാം മുന്നോട്ട് ആഞ്ഞു കിടക്കുന്നു കയ്യും കാലും മാത്രമേ കെട്ടിയിട്ടുള്ളൂ ആണിയുണ്ട് ആണിയോണ്ട് കെട്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ആ കാഴ്ച നിങ്ങളെന്ന് കണ്ടാൽ നിങ്ങൾ ഹൃദയം തകരും ദൈവദിന സ്തോത്രം പിന്നെ പാവത്തിലേക്ക് പോകാൻ തോന്നുകയില്ല എൻ്റെ യേശുവേ എൻ്റെ പാവമാണല്ലോ നീ കുറിച്ചിലേറാൻ കാരണമായി തീർന്നത് എൻ്റെ പാവമാണല്ലോ നീ വേദനയേൽക്കാൻ കാരണമായി തീർന്നത് എൻ്റെ അശുദ്ധ ചിന്തകളാണല്ലോ നിൻ്റെ ശരസിൽ മുങ്ങൂടി വയ്ക്കാൻ കാരണമായി തീർന്നത് എൻ്റെ നാവുകൊണ്ട് ഞാൻ പറഞ്ഞ അശുദ്ധ വാക്കുകളാണല്ലോ നിൻ്റെ മുഖത്ത് തുപ്പലേക്കാൻ തീർന്നത് എൻ്റെ കർത്താവെ എൻ്റെ കണ്ണരിതാത്തത് കൊണ്ട് രസിച്ചതുകൊണ്ടാണല്ലോ നിൻ്റെ മുഖത്ത് അടിയേറ്റത് യേശുവേ എൻ്റെ യേശുവേ നീ എനിക്ക് വേണ്ടി ഇതെല്ലാം സഹിച്ചു എന്നെ നീതിമാനാക്കാൻ വേണ്ടി നീതിമാനായ യേശുവേ നീ നീ നീതി കെട്ടതിനെപ്പോലെ കുരിശി മരിച്ചു എന്നെ നീതിമാനാക്കുവാൻ വേണ്ടി എന്നെ നീതിമാനാക്കുവാൻ വേണ്ടി അല്ലെ ദൈവമേ എന്നെ നീതിമാനാക്കുവാൻ വേണ്ടി യേശുവേ നീ എനിക്ക് വേണ്ടി ക്രൂസിൽ കയറി ദൈവദിന സ്തോത്രം തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു യേശുവിനെ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ യേശുവിന് തിരുമനസ്സായി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു ദൈവത്തിൻ്റെ വലിയ നാവം മഹുത്വപ്പെടട്ടെ ദൈവദിന സ്തോത്രം പ്രിയപ്പെട്ടവരെ പന്ത്രണ്ട് ലഘിയോയിലധികം ദൂതന്മാർ വിളിച്ചാൽ വരുമായിരുന്നു യേശുൻ രക്ഷിക്കാൻ ഇല്ല യേശു മരിക്കാൻ വന്നതാണ് യേശു ക്രൂശിക്കപ്പെടാൻ വന്നതാണ് നീച മരണം മരിക്കാൻ വന്നതാണ് യേശു ജീവിക്കാൻ വന്നതല്ല യേശു ഭരിക്കാൻ വന്നതല്ല യേശു മരിക്കാൻ വന്നതാണ് ഹാല ലോയ്യാ സ്തോത്രം ആർക്ക് വേണ്ടി എനിക്ക് വേണ്ടി എൻ്റെ സ്നേഹിതരായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഇനി യുവാക്കൾ കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി യേശു കുരിശിൽ പെടഞ്ഞു ദൈവത്തിന സ്തോത്രം നീതിമാനായവൻ ഇവൻ കുരിശ് മേൽക്കടന്ന് പിടഞ്ഞു എന്തിന് നീതികെട്ടനായി എന്നെ നീതീകരിക്കാൻ ഇവൻ നീതിമാനെന്ന് മുദ്രകുത്തി തരാൻ എന്തൊരു സ്നേഹമാണിത് കുറ്റം ചെയ്തവനാണെന്ന് എനിക്കറിയാം ഞാൻ പാവിയാണെന്ന് എനിക്കറിയാം പക്ഷേ കർത്താവ് പറയുന്നു ഇവർ നീതിമാനാണെന്ന് അതാണ് ദൈവസ്നേഹം സ്നേഹം എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിന് വലിയ നാവം മഹത്വപ്പെടട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പറയണം കർത്താവേ നാളുകൾ ഏറെ ഏറെ എൻ്റെ ജീവിതം പാവത്തിനു ഞാൻ വിട്ടുകൊടുത്തു പോയി ദൈവമേ ഇത്രയും പ്രായങ്ങൾ ഈ പ്രായം വരെയും ഞാൻ തിന്മയ്ക്കന്നെ തന്നെ വിട്ടുകൊടുത്തു പോയി അശുദ്ധ ജീവിതം ഞാൻ നയിച്ചു പോയി കർത്താവെ പുറത്തു പറയും കൊള്ളാത്ത അനേകം അനേകം തെറ്റുകൾക്ക് ഞാൻ വിധേയനായിപ്പോയി എൻ്റെ ദൈവമേ പാവം എന്നെ വീഴ്ച കളഞ്ഞു എന്നെ കൊന്നുകളഞ്ഞു കർത്താവെ എൻ്റെ ആത്മാവ് മരിച്ചിരിക്കുകയാണ് എൻ്റെ പാവം മൂലം ആത്മാവ് മരിച്ചിരിക്കുന്നു കർത്താവെ ജീവൻ തരാൻ എഴുന്നള്ളി വന്നവനെ നിൻ്റെ ജീവൻ കുറിച്ച് അർപ്പണം ചെയ്തവനേ ഇപ്പോൾ നിന്റെ ജീവൻ മേൽ പകരണമേ ആത്മാവിൽ മരിച്ചു കിടക്കുന്ന എനിക്ക് ജീവൻ തരണമേ ഹോരലിയാതെ സ്തോത്രം ആത്മാവിൽ മരിച്ചു കിടക്കുന്ന എനിക്ക് എൻ്റെ പാവം മൂലം ആത്മാവിൽ കിടക്കുന്ന എനിക്ക് നിൻ്റെ ജീവൻ പകരണമേ എൻ്റെ ജീവനെൻ്റെ മേൽ ഊതണമേ ഹോരലയാത യോധന സ്തോത്രം ആത്മാവിൻ്റെ ജീവൻ എൻ്റെ മേൽ ഊതണമേത സ്തോത്രം ശിഷ്യന്മാരുടെ മേൽ ഊതിയ അതേ ആത്മാവ് എൻ്റെ മേൽ ഊതണമേത സ്തോത്രം നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കുള്ള വീനെന്ന് പറഞ്ഞ് ശിഷ്യന്മാരുടെ മേൽ ഊതിയ അതേ രക്ഷകൻ്റെ അരികത്ത് വന്ന് എന്റെ മേൽ ഊതണമേ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് എന്റെ മേൽ വീശണമേ പരിശുദ്ധാത്മാവിന്റെ തീയാല എന്നെ അഭിഷേകം ചെയ്യണമേ ഹാലളുയ്യ പരിശുദ്ധാത്മാൻ അഗ്നി എന്റെ മേൽ ഇറങ്ങണമേ പരിശുദ്ധാത്മാൻ തീജ്വാല എൻ്റെ സിരകളിലൂടെ ഒഴുകണമേ എന്റെ സിരകളിലൂടെ പ്രവോഹിക്കണമേ പരിശുദ്ധാത്മാവിന്റെ തീജ്വാലയാൽ ഞാൻ പുളകം കൊള്ളട്ടെ ഹാലലുയ്യ പരിശുദ്ധാത്മാൻ തീജ്വാലയാൽ ഞാൻ ചൂടുപിടിക്കട്ടെ ഹാലലുയ്യ എൻ്റെ ശരീരം ചൂടുപിടിക്കട്ടെ എൻ്റെ മനസ്സ് ചൂടുപിടിക്കട്ടെ എൻ്റെ ആത്മാവ് ചൂടുപിടിക്കട്ടെ ആത്മാവിനെ തീ കത്തട്ടെ ഹാലലുയ്യ ദൈവധനസ്തോത്രം ആത്മാവിനെ തീ കത്തി എന്റെ പാവങ്ങളെല്ലാം പോകട്ടെ എൻ്റെ ശാപങ്ങളെല്ലാം കത്തിപ്പോകട്ടെ തലമുറ തലമുറയായി എൻ്റെ മേലുള്ള ശാപങ്ങൾ കത്തിപ്പോകട്ടെ തലമുറ തലമുറയായി പിതാക്കന്മാരുടെ കാലം മുതലേ എൻ്റെ മേലുള്ള ശാപങ്ങളെല്ലാം ഇപ്പോൾ കത്തിപ്പോകട്ടെ എൻ്റെ കർണി ഉൾകർത്താവെ എൻ്റെ കടത്തിൻ്റെ ബാധ്യതകൾക്ക് ഒരു പുറതി തരണമേ എൻ്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം തരണമേ എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടുന്ന അനേകമനേകം വ്യാധികളും എൻ്റെ ജീവിതത്തിലേകം രോഗങ്ങളുണ്ട് മാറാ വ്യാധികളുണ്ട് അതിന് പരിഹാരം നീ തരണമേ യേശുവേ വേ എൻ്റെ തൃക്കരവും നീട്ടണമേ നെഞ്ചി ആണിപ്പാടുള്ളകരം ഇപ്പോഴും നീട്ടി എൻ്റെ തലമേലം വെക്കണമേ ആ തൃക്കരം തൊട്ടാൽ രോഗം മാറുമല്ലോ ആ തൃക്കരം തൊട്ടാൽ പ്രശ്നം മാറുമല്ലോ ആ തൃക്കരം തൊട്ടാൽ കേടുകൾ മാറുമല്ലോ ആ തൃക്കരം തൊട്ടാൽ എൻ്റെ അനീതി മാറുമല്ലോ തൊട്ടാൽ തൊട്ടാൽ എൻ്റെ ജീവിതത്തിലെ പാവങ്ങളെല്ലാം മാറുമല്ലോ തൊടണമേ തൊട്ട് ഇപ്പോൾ സൗഖ്യമാക്കണമേ യേശുവേന തൊട്ട് എന്റെ പാവക്കറകൾ കഴിക്കളയണമേ യേശുവേന തൊട്ട് ഇന്ന് എനിക്ക് പുതിയ ജീവൻ തരണമേ യേശുവേന തൊട്ട് എന്നെ നീതിമാനാക്കണമേ എന്നെ നീതിമാനാക്കണമേ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഇപ്പോൾ ഹൃദയം സമർപ്പിക്കേണ്ട സമയമാണ് യേശുവിനെ നിങ്ങൾ തന്നെ വിട്ടുകൊടുക്കേണ്ട സമയമാണ് യേശുനോട് വാക്ക് പറയേണ്ട സമയമാണ് യേശുവേ ഞാൻ നിന്റെ വക യേശുവേ ഇന്ന് മുതൽ ഞാൻ നിന്റെ വക യേശുവേ ഇന്ന് മുതൽ ഞാൻ നിനക്കായി ജീവിക്കും ഹാലലൂയ്യ യേശുന ജീവിതം വിട്ടുകൊടുക്കുകയാണ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇരുന്നുകൊണ്ട് യേശുവിനോട് പറയണം യേശുവേ ഇപ്പോഴിതാ എൻ്റെ ആയുസ് അതിന്റെ കരങ്ങളിലേക്ക് തരുന്നു ഇത്രയും വർഷങ്ങൾ പാഴാക്കി പോയി പോയികർത്താവേ ഇത്രയും വർഷം പാഴായി പോയി പോയികർത്താവേ നഷ്ടപ്പെട്ടു പോയിത്താവേ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുകയില്ലല്ലോ എന്നാൽ നാഥ നീ തന്നാൽ തിരിച്ചു കിട്ടും ഹാലലൂയ്യ പോയ കാലങ്ങൾ തിരിച്ചു കിട്ടും തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുകളിൽ തിന്നു വെട്ടുകളി ശേഷിപ്പിച്ച് വീട്ടിൽ നിന്നു വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു ദൈവത്തിന് സ്ത്രോത്രം പിന്നെ കർത്താവെ വിട്ടിൽ നിന്നും തുള്ളിനും പച്ചപ്പുഴവും വെട്ടിക്കളിയും തിന്നുകളഞ്ഞതിന് ശേഷിപ്പായുള്ളത് കർത്താവെ ഇനിയും പകരം തരുന്നതിന് കഴിയുമല്ലോ ഇപ്പോൾ നീ എനിക്ക് പകരം തരണമേ ഓരോന്നോരോ നായകരുടെ ജീവിതത്തിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോയി പാവ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഓരോന്ന് ഓരോന്ന് അപഹരിച്ചുകൊണ്ട് പോയി പാവു എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ ജീവിതത്തിലെ ധന്യതകളും എൻ്റെ ജീവിതത്തിലെ സമ്പത്തുകളും എൻ്റെ ജീവിതത്തിലെ വിശുദ്ധിയും എൻ്റെ ജീവിതത്തിലെ സ്നേഹവും എല്ലാം പാവം പോയി കൊണ്ടുപോയി പിശാജെല്ലാം തട്ടിക്കൊണ്ടുപോയി കർത്താവേ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരണമേ നഷ്ടപ്പെട്ടുപോയി ആരോഗ്യം തിരികെ തരണമേ നഷ്ടപ്പെട്ടുപോയി സമ്പത്ത് തിരികെ തരണമേ നഷ്ടപ്പെട്ടുപോയി സൗഭാഗ്യം തിരികെ തരണമേ നഷ്ടപ്പെട്ടുപോയി സമാധാനം തിരികെ തരണമേ നഷ്ടപ്പെട്ടുപോയി സ്നേഹം തിരികെ തരണമേ നഷ്ടങ്ങളെല്ലാം മടക്കിത്തരണമേ ഹാലലൂയ ഹാലൂയ ഹാലലൂയ കരണിയുള്ള കർത്താവേ ഇപ്പോൾ നൃത്തക്കരനെ നീട്ടണമേ എന്നെ അനുഗ്രഹിക്കണമേ ആണിപ്പോൾ കരം എന്റെ തലമേൽ വയ്ക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കൂ ദൈവത്തിന് സ്തോത്രം

നിങ്ങൾ ദീർഘക്ഷമയോടിപ്പീൻ നിങ്ങൾ കാത്തിരിപ്പീൻ സ്തോത്രം നിങ്ങൾ കാത്തിരിപ്പീൻ മോചനം കിട്ടുന്നവരെയും കാത്തിരിപ്പീൻ സമാധാനം കിട്ടുന്നവരെയും കാത്തിരിപ്പീൻ നൂറ്റി ഇരുപത്തിമൂന്നാം സംഘത്തിന് ഒന്നാമാക്കിയ മുതൽ നൂറ്റി ഇരുപത്തിമൂന്നാം സംഘത്തിന് ഒന്നാമാക്കിയും ദൈവത്തിൻ്റെ സ്തോത്രം കാത്തിരിപ്പീൻ കിട്ടുന്നവരെയും കാത്തിരിപ്പീൻ മടുക്കാതെ കാത്തിരിപ്പീൻ നിങ്ങൾ പോകാതെ കാത്തിരിപ്പീൻ ലഭിക്കുന്ന ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് കാത്തിരിപ്പീൻ പരിശുദ്ധാത്മാനെ തരും നീതികെട്ടാൻ നീതിമാനാക്കും വിശ്വസിച്ചുകൊണ്ട് കാത്തിരിപ്പീൻ ഇത്രയും കാലം ഞാൻ വിശ്വസിച്ചില്ല കർത്താവെ യേശുക്രിസ് ജീവിക്കുന്നു ഞാൻ വിശ്വസിച്ചില്ല എൻ്റെ കർത്താവേ ഞാനൊരു മൂഢ വിശ്വാസത്തിൽ പോവുകയായിരുന്നു അബദ്ധവിശ്വാസത്തിൽ പോവുകയായിരുന്നു അന്ധവിശ്വാസത്തിൽ പോവുകയായിരുന്നു എൻ്റെ കർത്താവേ അല്പവിശ്വാസത്തിൽ പോവുകയായിരുന്നു സത്യവിശ്വാസം എനിക്ക് ഇപ്പോൾ നീ തരുന്നല്ലോ കർത്താവേ എൻ്റെ ദൈവമേ എൻ്റെ മൂഢതകൾ മാറ്റണമേ സ്വർഗത്തിൽ വസിക്കുന്നതിനായുള്ളവേ നിങ്ങളിലേക്ക് ഞാൻ എന്റെ കണ്ണ് ഉയർത്തുന്നു സ്വർഗ്ഗത്തിൽ വസിക്കനായുള്ളവയെ നിങ്ങളിലേക്ക് ഞാൻ എന്റെ കണ്ണ് ഉയർത്തുന്നു ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കൈയിലേക്കും ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കൈയിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കൈയിലേക്കും കണ്ണ് യജമാനത്തിന്റെ കയ്യിലേക്ക് വന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ എങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ എഹോ അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു കൃപ ചെയ്യുവോളം കൃപ കിട്ടാതെ ഞാൻ മാറുകയില്ല കൃപ കിട്ടാതെ ഞാൻ അടങ്ങുകയില്ല സ്തോത്രം സഹോദരങ്ങളെ പ്രാർത്ഥിക്കാൻ നിങ്ങൾ അഭ്യസിക്കണം പ്രാർത്ഥിക്കണം മുട്ടിപ്പായി പ്രാർത്ഥിക്കണം കൃപ കിട്ടുവോളം പ്രാർത്ഥിക്കണം ജീവൻ കിട്ടുവോളം പ്രാർത്ഥിക്കണം നിങ്ങൾ വേറെ ആരെയും നോക്കരുത് ആരെയും നോക്കരുത് ഞാൻ പറഞ്ഞ് തുറന്ന് പറഞ്ഞുതരാം എന്നെയും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ കാര്യം ചെയ്യൂ നിങ്ങൾ അവരവർ അവരവരുടെ വീട്ടിൽ സൗകര്യമുള്ളയിടത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതം മുഴുവൻ ശോധന ചെയ്യൂ കഴിഞ്ഞകാല ജീവിതത്തേക്ക് തിരിഞ്ഞു നോക്കൂ വന്നുപോയ മണ്ടത്തരങ്ങളും അവദ്ധങ്ങളും പാപങ്ങളും ദോഷങ്ങളും ദുഷ്ടതകളും ഭീകരതകളും കൊളരുന്നായ്മകളും എല്ലാം 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 നിങ്ങളുടെ അടുത്ത് കർത്താവ് ഇരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടെ യേശുണ്ട് കൊണ്ട് പറയൂ എല്ലാം തുറന്നു പറയൂ വേറെ ആരും കേൾക്കാനില്ല യേശു മാത്രം നിങ്ങൾ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത് ഭർത്താവ് കേൾക്കാനില്ല ഭാര്യ കേൾക്കാനില്ല അവരൊക്കെ ഓരോ ജോലിയിലാണ് അവർക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളൊറ്റയ്ക്കവിടെ ഇരിക്കുന്നു എല്ലാം തുറന്നു പറയുന്നു സ്തോത്രം അപ്പനും അമ്മയും കേൾക്കാനില്ല അവരൊക്കെ ജോലിക്ക് പോയിരിക്കുന്നു നിങ്ങൾ ഒരാൾ ഒറ്റയ്ക്ക് എല്ലാം തുറന്ന് പറയണം എന്നിട്ട് പറയണം കർത്താവേ ഇതൊക്കെ നിന്നോട് പറഞ്ഞത് ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് പറയാനാണ് ഈ ഒരു കാര്യത്തിലും പാവം ഇനി എൻ്റെ ജീവിതത്തിൽ വരില്ല നിനക്ക് ഞാൻ ഉറപ്പ് തരികയാണ് ഉറപ്പ് തരികയാണ് ഇനി ഞാൻ ആവർത്തിക്കില്ല പക്ഷേ കർത്താവേ വന്നു പോയതോ നിൻ്റെ ആ തിരുവിലാവിൽ നിന്നൊഴുകിയ ചോരയാൽ നിൻ്റെ തിരുവിലാവിൽ ഒഴുകിയ രക്തത്താൽ നീ കഴുകി തരണം അല്ല ഞാൻ എന്തു ചെയ്യും കർത്താവേ എന്ത് പ്രായശം ചെയ്താലും ഇതിന് പ്രായശിത്തമാവുകയില്ല എത്ര രൂപ മുടക്കിയാലും ഇതിന് പരിഹാരമാവുകയില്ല പൈസ കൊണ്ട് നേടാവുന്നതല്ല പാവമോചനം കർത്താവ് നേർച്ച കാഴ്ച കൊണ്ട് നേടാവുന്നതല്ല പാവമോചനം എൻ്റെ ഗർണിയുള്ള കർത്താവേ കൊണ്ട് നേടാനുള്ളതല്ല പാവമോചനം സ്തോത്രം ആ ഏശുക്രി രക്തത്താൽ മാത്രമേ ഈ പാവം ലഭിക്കുകയുള്ളൂ കർത്താവേ ഞാനിതാ വരുന്നു ഇപ്പോൾ എന്നെ നീ സ്വീകരിക്കണമേ എന്ന തൃക്കരം വെക്കണമേ എന്നെ നീ അനുഗ്രഹിക്കണമേ കർത്താവെ നീ എന്നോട് മനസ്സലിയണമേ അഥാ നിൻ്റെ തിരക്തത്താൽ എന്നെ ഇപ്പോൾ കഴുകണമേ എൻ്റെ കർത്താവെ നിൻ്റെ ആ നെറ്റിയിൽ നിന്ന് വിയർപ്പും രക്തവും കൂടി ഒഴുകിയൊഴുകി ഇറങ്ങി വന്ന് മുഖത്തെ രോമങ്ങൾ പിഴുതെടുത്ത ആ രോമകൂപങ്ങളിൽ തൊളിച്ചു തന്ന രക്തം അതിനോട് ചേർന്നൊഴുകി വിയർപ്പും ഒഴുകി ചേർന്ന് നിൻ്റെ തിരുവിലാവിൽ നിന്ന് രക്തമൊഴുകി അങ്ങനെ ചേർന്നൊഴുകി ആ ജയമുള്ള സ്ലീവായിൽ കൂടി ആ മരക്കുരിശിൽ കൂടി ഒലിച്ചൊലിച്ചു വരുന്ന ആ തിരക്തം ഒരു തുള്ളി എൻ്റെ മേലൊന്ന് വീഴണമേ സ്തോത്രം ഞാനിപ്പോൾ കുരിശിൻ്റെ ചുവട്ടിലിരിക്കുകയാണ് കർത്താവേ കുരിശിൻ്റെ ചുവട്ടിലിരിക്കുകയാണ് ആ കുരിശിൽ നിന്ന് അത് കുരിശിൽ കൂടി ഒഴുകിവരുന്ന നിൻ്റെ ചങ്കിലേ തിരി രക്തം ഒരു തുള്ളി എൻ്റെ മേലൊന്ന് പതിയണം യേശുക്രിസ്തുവിൻ രക്തം സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു യേശുക്രിസ്തുവിൻ രക്തം സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു യേശുക്രിസ്തുൻ രക്തം സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ദയോധന സ്തോത്രം കർത്താവേ എന്നെ നീ ശുദ്ധീകരിക്കണമേ കർത്താവേ നീ എന്നൊന്ന് കഴുകിയെടുക്കണമേ എന്റെ കർത്താവേ ഈ നിമിഷം മുതൽ എൻ്റെ യേശുവെ ഞാൻ നിൻ്റെ സാക്ഷിയായി എഴുന്നേൽക്കും നീതികെട്ടവൻ നിന്റെ സാക്ഷിയാകാൻ പോകുന്നു കർത്താവേ കർത്താവെ പാവിയായ മനുഷ്യൻ നിന്റെ സാക്ഷിയാകാൻ പോകുന്നു യേശുവേ ഇത്രയും കാലം പാപം ചെയ്ത് ശീലിച്ചവൻ നിന്റെ സാക്ഷിയാകാൻ പോകുന്നു ഇത്രയും കാലം യേശുവെ ദുഷ്ടതയ്ക്ക് വിധേയനായി ജീവിച്ചവൻ ഇതാ ഇന്ന് നിന്റെ സാക്ഷിയാകാൻ പോവുകയാണ് കർത്താവെ ഇത്രയും കാലം ദ്രോഹിച്ചും മറ്റുള്ളവരെ ഉദ്രവിച്ച് മറ്റുള്ളവരെ വേദനിപ്പിച്ചു കഴിഞ്ഞ് ഞാൻ ഇതാ അതിന് സാക്ഷിയാകാൻ പോകുന്നു ഇത്രയും കാലം കുടുംബം കലക്കി കലഹമുണ്ടാക്കി എന്നും വീട്ടിൽ വിപ്ലവവും പ്രയാസം ഉണ്ടാക്കിയ മനുഷ്യൻ ഇതാ നിന്റെ സാക്ഷിയാകാൻ പോകുന്നു യേശുവേ എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ എൻ്റെ ഹൃദയം നീ മാറ്റിയെടുക്കണം േ ഒരു പുതിയ ജീവിതം നീ എനിക്ക് തരണമേ എൻ്റെ മേൽ നിൻ്റെ അഭിഷേകം പകരണമേ തീയുടെ അഭിഷേകത്താൽ നീ എന്നെ അനുഗ്രഹിക്കണമേ കർത്താവേ നിൻ്റെ സ്വർഗീയ അഗ്നി പരിശുദ്ധാത്മാവിന്റെ അഗ്നി എന്റെ തലമേലൊന്ന് ഇടിച്ചിറങ്ങണമേ ആ തിരക്തത്താൽ എൻ്റെ കർത്താവെ നീ എന്നെ കഴുകണമേ നിൻ്റെ ദിവ്യ സ്ലീപായാൽ നീ എന്നെ വിടുവിക്കണമേ വിമോചനം തരണമേ വിമോചനം തരണമേ എനിക്ക് വീണ്ടെടുപ്പ് തരണമേ കർത്താവെ പിശാദിന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ സമർപ്പിക്കുമോ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ തന്നെ സമർപ്പിക്കുമോ യേശു കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കൂ നിങ്ങൾ നിങ്ങളുടെ തലകളെ വണക്കൂ കണ്ണു ടയ്ക്കൂ പ്രാർത്ഥിക്കൂ കർത്താവേ ഇപ്പോൾ നിന്റെ തിരി രക്തം പുരണ്ട കരം എൻ്റെ തലമേൽ വെക്കണമേ ഹാലലുയ്യ ഹാലുയ ഹാലുയ്യ നിങ്ങൾ ഓരോരുത്തരി നിൽപ്പിൽ തന്നെ ദൈവത്തോട് പറയൂ കർത്താവേ ഇപ്പോൾ നിൻ്റെ ആണിപ്പാടുള്ള കരം എൻ്റെ തലമേലൊന്നും വെക്കണമേ എൻ്റെ യേശുവേ എൻ്റെ ബാധകൾ മാറ്റണമേ എൻ്റെ മേലെ ദുരാത്മവേധനങ്ങൾ അഴിക്കണമേ എൻ്റെ മേലെ പൈശാചിക ബാധകൾ മാറ്റണമേ എൻ്റെ മേലുള്ള ശാവദോഷങ്ങൾ മാറ്റണമേ എൻ്റെ മേലെ ഭൂതബാധകൾ മാറ്റണമേ എൻ്റെ മേലുള്ള പിശാചിനെ മാറ്റണമേ കർത്താവേ കക്ഷിഭ്രാന്തം കോപഭ്രാന്തം മാറ്റി എന്നെ വിടുവിക്കണമേ കർത്താവേ എൻ്റെ ദൈവമേ എനിക്ക് നിർമ്മല ഹൃദയം തരണമേ ഒരു നിഷ്കളങ്ക മനസാക്ഷി തരണമേ എൻ്റെ മേത്തർക്കരം എൻ്റെ കർത്താവേ എൻ്റെ മേത്തർക്കരം തളിക്കണമേ നാഥാദി എന്നെ വിശുദ്ധീകരിക്കണമേ നീതികെട്ടനായെന്നെ നീതിമാനെന്ന് മുദ്ര തരുന്ന അത്ഭുതകരമായ നീതീകരണത്തിൻ്റെ സൗഭാഗ്യം എനിക്ക് തരണമേ

രാത്രി ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെഴുതി അറിയിക്കുമല്ലോ ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ പോസ്റ്റ് ബോക്സ് നമ്പർ സെവൻറ്റീൻ കോലഞ്ചേരി സിക്സ് എയ്റ്റ് ടു ത്രീ ഡബിൾ വൺ ഫോൺ നയൻ വൺ ഫോർ ടു ത്രീ സീറോ ത്രീ സീറോ നയൻ സിക്സ്